നമസ്കാരം എല്ലാവർക്കും. എൻ ഡി ടി വിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് August 4, 2019 ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഇന്നലത്തെ വാർത്തയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാൽദീവ്സിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കടന്നതും അദ്ദേഹത്തെ പിടികൂടിയതും. ഇപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചയച്ചു എന്നുള്ളൊരു വാർത്തയാണത്. മാൽദീവ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം, മാൽദീവ്സ് എന്ന് പറയുന്നൊരു സൗത്ത് ഏഷ്യൻ കൺട്രിയാണ്. മാൽദീവ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാലിയാണ്. പ്രസിഡൻ്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹാണ്. കറൻസി മാൽദീവിയൻ റുഫിയാണ്. ഇത്രയാണ് നിങ്ങളതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. മുംബൈയിലും അതുപോലെ സദൻ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ കാരണം വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വാർത്തയാണത്. നമുക്ക് ഇതിനകത്തുനിന്ന് നോട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇന്ത്യൻ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് മിനിസ്ട്രിക്ക് കീഴിലാണ് വരുന്നത്? ഇത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസിൻ്റെ മിനിസ്റ്റർ ആരാണ്? ഹർഷ് വർദ്ധൻ. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരാണെന്ന് കൂടി നോട്ട് ചെയ്യുക. മാധവൻ നായർ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജനറൽ, അതായത് ഈ ഡയറക്ടർ ജനറൽ ഓഫ് മീറ്റിയോളജി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹപത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒഡീഷയിലെ ഡെൽറ്റ സൈറ്റിന് ഏകദേശം 3600 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആവശ്യമുള്ളവർ ഈ ന്യൂസ് തീർച്ചയായിട്ടും വായിച്ചേക്കാം. നമുക്ക് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഇന്ത്യയിൽ ഗവേഷണം നടത്തുന്ന ഗവൺമെൻറ് അതോറിറ്റിയാണ്. അപ്പം അത് ഇന്ത്യയിൽ സ്ഥാപിതമായത് ഏത് വർഷം? 1861. അത് സ്ഥാപിച്ചത് ആര്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് അത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ. റീസെൻ്റ്ലി ഫണ്ട് ഡൈവേഴ്ഷന് വേണ്ടിയിട്ട് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരുന്നതുകൊണ്ട് സെബി അതിൽ ഇടപെടാൻ പോവുകയാണ്. സെബി അതിനെതിരെ നടപടികൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സെബിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ ചെയർമാൻ ആരാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ്. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയത്? ഇതിൻ്റെ ഫൗണ്ടിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 12, 1992. ഒന്നുകൂടെ പറയാം, ഏപ്രിൽ 12, 1992. ഇപ്പോൾ എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നിവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്യാപിറ്റൽ മാർക്കറ്റിനെ, അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. മുംബൈയാണ് ഇതിൻ്റെ ആസ്ഥാനം. മണി മാർക്കറ്റിനെ അല്ലെങ്കിൽ ബാങ്ക്സിനെ RBI റെഗുലേറ്റ് ചെയ്യുന്നതുപോലെ മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങൾ, ഹെഡ്ജ് ഇക്വിറ്റി ഫണ്ടേഴ്സ്, ഡൊമസ്റ്റിക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ബാഡ്മിൻ്റൺസിൻ്റെ രണ്ട് യങ് സ്റ്റാർസിനെ നോട്ട് ചെയ്യുക. അവരുടെ പേര് ചിരാഗ് ഷെട്ടി, ഇദ്ദേഹമാണ് ചിരാഗ് ഷെട്ടി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക, സ്വാത്വിക് സായ്രാജ് റാങ്കി റെഡ്ഡി. ഇവർ രണ്ടുപേരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ്. അവരിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തായ്ലൻഡ് ഓപ്പണിലാണ്. തായ്ലൻഡ് ഓപ്പണിൻ്റെ ഒഫീഷ്യൽ പേര്, ആ ടൂർണമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പേരെന്ന് പറയുന്നത് വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ സൂപ്പർ 500 ആണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് അതിൻ്റെ ഫൈനലിലോട്ട് എത്തിപ്പെടുന്ന ഇന്ത്യൻ ടീമാണ് ഇവരുടേത്. സോ അതിത്രയാണ് നിങ്ങൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ സ്പോർട്സ് പേഴ്സൺ. താങ്ക് യു ആൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലുള്ളത്. എല്ലാവർക്കും നന്ദി പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.